ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനുള്ളിൽ പറയാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൽ വന്നിരിക്കുന്ന രണ്ട് തസ്തികയിലേക്ക്, ഫെഡറൽ ബാങ്കിൽ ബാങ്ക്മാൻ തസ്തികയിലേക്ക് പത്താം ക്ലാസ്സിലുള്ളവർക്കും പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസ്സിന് താഴെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും. കേരളത്തിലും നിരവധി ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചുകളിലൊക്കെ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റ് ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഇപ്പൊ ബാങ്കിംഗ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഫെഡറൽ ബാങ്ക് കേരളത്തിലെ വിവിധ ഫെഡറൽ ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്ക്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും അതുപോലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്കും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ നല്ല അവസരം തന്നെയായിരിക്കും, താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വേക്കൻസിയുടെ എണ്ണം പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് മാർച്ച് 2022 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 30/4/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അതിനു മുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, രണ്ടിൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ച് നോക്കാം. അതിനുശേഷം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബാങ്ക്മാൻ പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി 14,500 ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അത് 14,500 മുതൽ 28,145 വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ബാങ്ക്മാൻ തസ്തികയിലേക്ക് സാലറി മിനിമം 14,500 മുതൽ 28,145 വരെയും പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് 4,833 മുതൽ 10,875 വരെ ആയിരിക്കും ശമ്പളം. അപ്പോൾ അത് സ്വീപ്പർ തസ്തികയിലേക്ക് അത് ബാങ്കിനനുസരിച്ചായിരിക്കും, എങ്ങനെയാണ് ബാങ്കിൻ്റെ ആ ഒരു ബാങ്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ രണ്ട് തസ്തികയാണ് ബാങ്ക്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും സ്വീപ്പർ തസ്തികയിലേക്കും. ഇതിൻ്റെ ബാങ്ക്മാൻ തസ്തികയിലേക്ക് എന്തെല്ലാം ആണ് അവരുടെ ജോലി ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ മറ്റ് സ്വീപ്പർ തസ്തികയിലേക്ക് എന്തെല്ലാം ജോബായിരിക്കും ഉണ്ടായിരിക്കും എന്നൊക്കെ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏജ് പറഞ്ഞിരിക്കുന്നത് ബാങ്ക്മാൻ തസ്തികയിലേക്ക് 18-20 വയസ്സ് വരെയും അതുപോലെ തന്നെ സ്വീപ്പർ തസ്തികയിലേക്ക് 55 വയസ്സ് കവിയാനും പാടില്ല, അതിൻ്റെ ഇടയിലുള്ള ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാങ്ക്മാൻ തസ്തികയിലേക്ക് സ്റ്റാൻഡേർഡ് 10th പാസ്സായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ എക്സാം ഗ്രാജുവേഷൻ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. ബാങ്ക്മാൻ തസ്തികയിലേക്ക് മിനിമം 10th ക്ലാസ്സാണ്, എന്നാൽ അവർക്ക് ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് 10th ക്ലാസ് ഉണ്ടാകാൻ പാടില്ല, 10th ക്ലാസ് പാസ്സാവാൻ പാടില്ല. അതിന് താഴെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് പാർട്ട് ടൈം സ്വീപ്പർ PTS പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് 250 രൂപ, ജനറൽ OBC വിഭാഗത്തിനും SC ST ആണെങ്കിൽ 50 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്തായിരിക്കും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിൽ ഈ ഒരു ഫെഡറൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.